ഹലോ ഫ്രണ്ട്സ് കറണ്ട് ഇലക്ട്രിസിറ്റി പാർട്ട് നയൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്സാണ് ത്രീ പോയിൻറ്റ് എയ്റ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും പഠിച്ചതാണ് ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയല്ലേ റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ നേച്ചർ ഓഫ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നേച്ചർ ഓഫ് മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് മാറുന്നതെന്ന് നമ്മൾ തൊട്ടുമുന്നേ ഉള്ള വീഡിയോസിൽ കണ്ടതാണ് ശരിയല്ലേ ഇനി ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഇനി നമ്മൾ പഠിച്ച ഒരു അടിസ്ഥാന ഇക്വേഷൻ ആയിരുന്നു ആർ വിച്ച് ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ നോക്ക് ഇവിടെ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരും ചേഞ്ച് ചെയ്യും റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്യും സോ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യും അങ്ങനെ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരും ചേഞ്ച് ചെയ്യും റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്യും സോ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യമേ മെറ്റൽസിനെടുക്കാം സോ ഇവിടെ എന്തെങ്കിലും ഒരു ഉണ്ട് നമുക്ക് ഈ മെറ്റലിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ഉയർത്താം സൊ മെറ്റലിൻ്റെ ടെമ്പറേച്ചറിനെ കൂട്ടിക്കഴിഞ്ഞാൽ ആ മെറ്റലിൻ്റെ റെസിസ്റ്റിവിറ്റിയും അതുപോലെ റെസിസ്റ്റൻസും കൂടും ഇനി ഇത് എന്തുകൊണ്ടാണ് കൂടുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഒറിജിൻ ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചതാണ് റെസിസ്റ്റിവിറ്റിയുടെ ബേസിക് ഇക്വേഷൻ ആണ് എം ബൈ എൻ ഇ സ്ക്വയർ ടോ എം എന്താണ് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം നമുക്ക് ഒരു കണ്ടക്ടറിൽ ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു യൂണിറ്റ് വോളിയത്തിൽ എന്തുമാത്രം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് എൻ എന്ന് പറയണത് ഇതിന് മറ്റൊരു പേരുണ്ട് നമ്പർ ഡെൻസിറ്റി നമുക്ക് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയത്തിന് മറ്റൊരു പേരാണ് നമ്പർ ഡെൻസിറ്റി ഇനി എന്താണ് ടോ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ മെറ്റലിലൂടെ ഇലക്ട്രോൺസ് പോകുന്ന എങ്ങനെയാണ് സക്സസീവ് കൊളീഷനിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഇലക്ട്രോൺ ഇതിലൂടെ സഞ്ചരിക്കുന്നത് ശരിയല്ലേ അങ്ങനെയെങ്കിൽ രണ്ട് സക്സസീവ് കൊളീഷൻ ഇടയിൽ ഉണ്ടായ ആവറേജ് ടൈമിനെ വിളിക്കുന്ന പേരാണ് ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം സോ നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ് ശരിയല്ലേ നോക്ക് ഈ ഇക്വേഷനിലാണെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ടോ ഈ ഇക്വേഷനിൽ ടെമ്പറേച്ചർ ഇല്ല ഇനി ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് നോക്കാം നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒരു കോൺസെൻറ് ആണ് ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും മാസിന് യാതൊരു മാറ്റവും ഇല്ല അതുപോലെ ഇലക്ട്രോണിൻ്റെ ചാർജ് മാറുമോ അത് മാറത്തില്ല സോ ഇക്വേഷനിൽ ആരൊക്കെയാണ് കോൺസെൻറ്റ് മാസ് ഓഫ് ഇലക്ട്രോണും ചാർജ് ഓഫ് ഇലക്ട്രോണും ഓരോ കോൺസെൻറ്റുകളാണ് അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഡെൻസിറ്റി സോ നമ്പർ ഡെൻസിറ്റിക്ക് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണലാണ് അതുപോലെ നമുക്ക് പറയാം റെസിസ്റ്റിവിറ്റി റോ വിച്ച് ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം ശരിയല്ലേ രണ്ടും കോൺസെൻറ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ട് റിലേഷൻ കിട്ടും ഇനി മെറ്റലിൻ്റെ കേസിലാണെങ്കിൽ ഈ നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസെൻ്റ് ആണ് സോ മെറ്റലിൻ്റെ കേസിൽ മാത്രം എന്താണ് ഈ നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസെൻ്റ് ആണ് അതൊരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ പറയാൻ കഴിയുമോ ഇല്ല സോ മെറ്റലിൻ്റെ കേസിൽ നമ്പർ ഡെൻസിറ്റിയും ആണ് ശ്രദ്ധിക്കണം മെറ്റലിൻ്റെ കേസിൽ മാത്രമേ ഈ നമ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം കോൺസെൻ്റ് ആയിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ ഇവിടെ ആരൊക്കെയാണ് കോൺസെറ്റൻറ്റ് മാസ് കോൺസൻ്റ് ആണ് ചാർജ് കോൺസൻ്റ് ആണ് അതുപോലെ നമ്പർ ഡെൻസിറ്റിയും ആണ് സോ നമുക്ക് ഒറ്റ റിലേഷനേ ഉള്ളൂ എന്താണ് റെസിസ്റ്റിവിറ്റി വിച്ച് ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം ഇനി നോക്ക് നമ്മൾ ടെമ്പറച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ കൂടുതൽ കൈനട്ടിക് എനർജി കിട്ടും സോ ഇവിടുള്ള ഇലക്ട്രോൺസിന് കൂടുതൽ കൈനട്ടിക് എനർജി കിട്ടുകയും അവയുടെ കൊളിഷൻ ഫ്രീക്വൻസി കൂടുകയും ചെയ്യും അവ ശക്തമായിട്ട് പെട്ടെന്ന് പോയിടിക്കാൻ നോക്കും സോ അവ അന്യോന്യം വളരെ പെട്ടെന്ന് പോയിടിക്കുക എൻ്റെ ഫലമായിട്ട് ആര് കുറയും ഈ രണ്ട് കൊളിഷന് ഇടയിലുള്ള സമയത്തിൻ്റെ വാല്യൂ റിലാക്സേഷൻ ടൈമിൻ്റെ വാല്യൂ കുറഞ്ഞു പോകും മനസ്സിലാവുന്നുണ്ടോ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആര് കൂടും കൈനെറ്റിക് എനർജി കൂടും ഇലക്ട്രോണിൻ്റെ കൈനെറ്റിക് എനർജി കൂടും അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ കൈനെറ്റിക് എനർജി കൂടിക്കഴിഞ്ഞാൽ അവയുടെ കൊളിഷൻ ഫ്രീക്വൻസി അതായത് അവ പെട്ടെന്ന് പോയി ഇടിക്കുവാനും നോക്കും അങ്ങനെ പെട്ടെന്ന് പോയി ഇടിക്കുമ്പോൾ ആ ഇടിക്ക് ആവശ്യമായ സമയമുണ്ടല്ലോ റിലാക്സേഷൻ ടൈം അതിൻ്റെ വാല്യൂ കുറഞ്ഞു പോകും ശരിയല്ലേ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോയി ഇടിക്കുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയും റിലാക്സേഷൻ ടൈം കുറയുന്നതിൻ്റെ ഫലമായിട്ട് ആര് കൂടും റെസിസ്റ്റിവിറ്റിൻ്റെ വാല്യൂ കൂടും സോ മെറ്റലിൽ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുന്നത് മനസ്സിലായോ എന്തുകൊണ്ടാണ് അവയ്ക്ക് കൈനറ്റിക് എനർജി കിട്ടും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി കിട്ടും ആ കൈനറ്റിക് എനർജി കൊണ്ട് അവയുടെ കൊളിഷൻ ഫ്രീക്വൻസി അതായത് പെട്ടെന്ന് പേടിക്കാൻ നോക്കും കൊളിഷൻ ഫ്രീക്വൻസിൻ്റെ വാല്യൂ കൂടും അങ്ങനെ കൊളിഷൻ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ ആര് കുറയും റിലാക്സേഷൻ ടൈമിൻ്റെ വാല്യൂ കുറയും റിലാക്സേഷൻ ടൈം കുറഞ്ഞു കഴിഞ്ഞാലോ റെസിസ്റ്റിവിറ്റി കൂടും സോ നമുക്ക് എങ്ങനെ പറയാം നമുക്ക് പറയാം വെൻ ടെമ്പറേച്ചർ ഓഫ് മെറ്റൽ ഇൻക്രീസസ് ഒരു മെറ്റലിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇത് ആവറേജ് സ്പീഡ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഓൾസോ ഇൻക്രീസ് ശരിയല്ല കഴിഞ്ഞിട്ട് കണിച്ച് കൂടുമ്പോൾ ആവറേജ് സ്പീഡും കൂടും ആ സെ റിസൾട്ട് കൊളിഷൻ ഫ്രീക്വൻസി ഇൻക്രീസസ് അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് പോയി നോക്കും ദസ് ദ റിലാക്സേഷൻ ടൈം ഡിക്രീസസ് ഇങ്ങനെ റിലാക്സേഷൻ ടൈം കുറയും അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാലോ റെസിസ്റ്റിവിറ്റി വിൽ ഇൻക്രീസ് ഇനി നോക്ക് ഫോർ മെറ്റൽസ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം അഥവാ നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് വിൽ നോട്ട് ഡിപെൻഡ് ഓൺ ടെമ്പറേച്ചർ സോ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ആര് മാറത്തില്ല എന്നിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല അതൊരു കോൺസെൻറ് ആയിരിക്കും ആരുടെ കേസിലാണ് മെറ്റലിൻ്റെ കേസിൽ മാത്രം എന്നിൻ്റെ വാല്യൂ ഒരു കോൺസെൻറ് ആണ് സോ ഈ കാര്യം മനസ്സിലായോ സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആരൊക്കെ കൂടും റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും ഒക്കെ കൂടും കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ആൾക്കാരുണ്ട് ശരിയല്ലേ ഇതൊക്കെയാണ് മെറ്റൽസ് ഉണ്ട് അതുപോലെ ഉണ്ട് സോ മെറ്റൽസിൻ്റെയും അലോയിസിൻ്റെയും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒക്കെ കൂടും ഇത് എങ്ങനെയാണ് കൂടുന്നത് ഏത് രീതിയിലാണ് കൂടുന്നതെന്ന് നമുക്കൊരു ഗ്രാഫ് വഴി നോക്കാം നമുക്ക് മെറ്റൽസിനെ എടുക്കാം സോ മെറ്റൽസിൻ്റെ റോ ടി ഗ്രാഫ് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ആർ ടി ഗ്രാഫ് നോക്കാം റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഗ്രാഫ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ് നോക്കാം സോ ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ് ഇവിടെ ഗ്രാഫിൻ്റെ എക്സ് ആക്സിൽ നമ്മൾ ടെമ്പറേച്ചർ മാർക്ക് ചെയ്യാൻ പോവുകയാണ് അതുപോലെ വൈ ആക്സിലാണെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി മാർക്ക് ചെയ്യാൻ പോവുകയാണ് സോ നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്വാണ്ടിറ്റി വരയ്ക്കാം ഒന്നുകിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി മാർക്ക് ചെയ്യാം സോ ഇവിടെയാണെങ്കിൽ ടെമ്പറേച്ചർ അങ്ങനെയെങ്കിലും നമുക്ക് മെറ്റൽസാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫിന് ഈ ഷേപ്പായിരിക്കും നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി നോൺ ലീനിയറായിട്ട് കൂടും ശരിയല്ലേ നോൺ ലീനിയറായിട്ട് ഇങ്ങനെ ക്രമരഹിതമായി കൂടിക്കൊണ്ടേ ഇരിക്കും സോ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒക്കെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നോൺ ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്യും ഇതാരുടെ കേസിലാണ് മെറ്റൽസ് എക്സാമ്പിൾ സിൽവർ കോപ്പർ അതിനൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഇനി നമുക്ക് അലോയിസ് എടുക്കാം സോ അലോയിസിലും ടെംപറേച്ചർ കൂടുന്നതനുസരിച്ച് ആര് കൂടും റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒക്കെ കൂടും ശരിയല്ലേ അത് എങ്ങനെയാണ് കൂടുന്ന അറിയാമോ ലീനിയർ ആയിട്ട് കൂടും സോ അലോയിസിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് അതുപോലെ റെസിസ്റ്റിവിറ്റിയൊക്കെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എങ്ങനെ കൂടും ലീനിയർ ആയിട്ട് കൂടും നോക്ക് ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസിനും റെസിസ്റ്റിവിറ്റിയും ഒക്കെ കാര്യമായ മാറ്റമുണ്ടോ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇല്ല ടെമ്പറേച്ചർ വളരെ വലുതായിട്ട് കൂടി എന്നിട്ട് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തതേ ഉള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയാണോ അല്ല ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി വളരെ വലുതായിട്ട് ചേഞ്ച് ചെയ്യും റെസിസ്റ്റൻസൊക്കെ വളരെ വലുതായിട്ട് ചേഞ്ച് ചെയ്യും ശരിയല്ല ഇത്രയും വലുതായിട്ട് ചേഞ്ച് ചെയ്തു പക്ഷേ ഇവിടെയാണെങ്കിൽ ഇത്രയും ടെമ്പറേച്ചർ മാറിയപ്പോൾ റെസിസ്റ്റിവിറ്റി ഇത്രയും മാത്രമേ മാറിയുള്ളൂ നോക്ക് ഇപ്പോഴത്തെ ചേഞ്ചെന്നു പറയണത് റെസിസ്റ്റിവിറ്റിയുടെ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഇനിയാണെങ്കിൽ ഈ അലോയ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് കോൺസ്റ്റൻറ്റാൻ അതുപോലെ ബാക്ക്നെയിൻ ഒക്കെ ആർക്ക് എക്സാമ്പിളാണ് അലോയിസിന് എക്സാമ്പിളാണ് ഇത്തരം വസ്തുക്കളാണെങ്കിൽ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ശരിയല്ല ഈ വയർ ബൗണ്ട് റെസിസ്റ്റൻസൊക്കെ ഉണ്ടാക്കുവാൻ നമ്മൾ ഈ കോൺസ്റ്റൻ്റൈനയും മാംഗനൈനെയൊക്കെ ഉപയോഗിക്കാൻ കാരണം എന്താണ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒക്കെ വളരെ ചെറുതായിട്ട് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ ശരിയല്ലേ വളരെ മൈന്യൂട്ട് വേരിയേഷൻസ് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുവാൻ ആരും ഉപയോഗിക്കുന്നത് കോൺസ്റ്റൻ്റൈനയും അതുപോലെ മാംഗനൈനെയൊക്കെ ഉപയോഗിക്കുന്നത് ശരിയല്ലേ സോ നമുക്ക് എങ്ങനെ പറയാം

സോ ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് മെറ്റൽസ് ആണെങ്കിൽ നോൺ ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്യും പക്ഷേ അലോയിസ് ആണെങ്കിൽ ലീനിയറായിട്ട് വളരെ ചെറുതായിട്ട് മാത്രമേ വേരി ചെയ്യത്തുള്ളൂ ഇനി നമുക്ക് സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസുലറ്റേഴ്സിന് എടുക്കാം സോ സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസുലറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിൻ്റെ വാല്യൂ കുറയും അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഫോർ സെമി കണ്ടക്റ്റേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഒക്കെ കുറയും അങ്ങനെ കുറയുന്നെങ്കിൽ നമുക്ക് ആർട്ടിഗ്രാഫ് അല്ലെങ്കിൽ എന്ന് വരച്ച് നോക്കാം സോ സെമി കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ഇൻസുലേറ്ററിൻ്റെ ആർട്ടിഗ്രാഫ് അല്ലെങ്കിൽ റോട്ടിഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ഗ്രാഫ് എങ്ങനെ വരുന്നത് നോൺ ലീനിയർ ആയിട്ട് കുറയും ഇനി എന്തുകൊണ്ടാണ് കുറേ നോക്കാം നമുക്ക് സോ ഞാനിവിടെ ഒരു സെമി എടുക്കാൻ പോവുകയാണ് ഇതൊരു സെമി കണ്ടക്ടറാണ് നമുക്കറിയാം സെമി ആയാലും മെറ്റൽസ് ആയാലും അലോയിസ് ആയാലും റെസിസ്റ്റിവിറ്റിയുടെ ബേസിക് ഇക്വേഷൻ ആണ് റോ വിച്ച് ഈസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ എൻ ഈ സ്ക്വയർ ടോ ഇവിടെയാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചറിനെ കൂട്ടാൻ പോവുകയാണ് സോ ടെമ്പറേച്ചർ ഞാൻ കൂട്ടി അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്ന നോക്കാം നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആണ് സോ മാസ് ഇവിടെയും കോൺസ്റ്റൻറ് ആണ് അതുപോലെ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്താണ് അതും കോൺസ്റ്റൻ്റ് ആണ് അങ്ങനെയെങ്കിലും നമുക്ക് പറയാം റോ വിച്ച് ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഡെൻസിറ്റി അതുപോലെ റോ വിച്ച് ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം ശരിയല്ലേ ഇനി നമുക്ക് നമ്മുടെ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിലാണെങ്കിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വളരെ കുറവാണ് സോ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വളരെ കുറവാണ് അങ്ങനെയെങ്കിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിൽ പരസ്പരം കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും ശരിയല്ലേ സോ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അവ കൂട്ടിയിടിക്കാൻ കഴിയുകയുള്ളൂ സോ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ കൂട്ടിയിടി വളരെ കുറവായിരിക്കും അങ്ങനെയെങ്കിൽ റിലാക്സേഷൻ ടൈമിനെ കുറിച്ച് പറയുവാൻ കഴിയില്ല ഇത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് ശരിയല്ലേ എന്താണ് റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള കൊളിഷൻസിന് ആവശ്യമായ ആവറേജ് ടൈമാണ് റിലാക്സേഷൻ ടൈം സോ ഇവിടെ കൂട്ടിയിടി ഇല്ല എങ്കിൽ റിലാക്സേഷൻ ടൈം പറയാൻ കഴിയുമോ ഇല്ല അതുകൊണ്ട് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് പറയണത് ആണ് നമുക്കത് പറയുവാൻ യോഗ്യമുള്ള കാര്യമല്ല അങ്ങനെ നമുക്കിവിടെ ഒരു ഒറ്റ റിലേഷനേ ഉള്ളൂ എന്താണ് റോ വിച്ച് ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഡെൻസിറ്റി ഇനി നോക്ക് ഞാൻ ടെമ്പറേച്ചറിനെ കൂട്ടിക്കഴിഞ്ഞാൽ ആറ്റങ്ങളുടെ ഔട്ടർ മോസ് ഇരിക്കുന്ന ഇലക്ട്രോണിന് കൂടുതൽ എനർജി കിട്ടുകയും ആ എനർജി കൊണ്ട് അത് പുറത്ത് ചാടുകയും ചെയ്യും സോ ആരുടെ എണ്ണം കൂടും നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും എങ്ങനെയാണ് കൂടുന്നത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ് ചെല്ലിരിക്കുന്ന ഇലക്ട്രോൺസിന് എന്ത് കിട്ടും എനർജി കിട്ടുകയും കൈനറ്റിക് എനർജി കിട്ടുകയും അത് ആറ്റത്തിൻ്റെ ഷെല്ലിൽ നിന്നും വിളിയിൽ ചാടുകയും ചെയ്യും സോ അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയവും കൂടും സോ ആരുടെ വാല്യൂ കൂടും നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം കൂടും സോ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ആര് കൂടി നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം കൂടി അതിൻ്റെ ഫലമായിട്ട് ആര് കുറയും റെസിസ്റ്റിവിറ്റി കുറയും കാര്യം മനസ്സിലായോ സോ സെമി കണ്ടക്ടറിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ച് അവിടെയുള്ള ആറ്റങ്ങളുടെ ഔട്ടർ മൂവ് ചൊല്ലിയിരിക്കുന്ന ഇലക്ട്രോൺസിന് കൂടുതൽ എണർജി കിട്ടുകയും അത് ആറ്റത്തിന് വെളിയിൽ ചാടുകയും ചെയ്യും സോ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം കൂടും അഥവാ നമ്പർ ഡെൻസിറ്റി കൂടും അതിൻ്റെ ഫലമായിട്ട് റെസിസ്റ്റിവിറ്റി കുറയും സോ നമുക്ക് എങ്ങനെ പറയാം ഇൻ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആർ വെരി ഫ്യൂ ശരി വളരെ കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ ദാറ്റ് റിലാക്സേഷൻ ടൈം ഈസ് ഇൻസിഗ്നിഫിക്കൻ അതുകൊണ്ട് റിലാക്സേഷൻ ടൈമിനെ കുറിച്ച് പറയുവാൻ കൂടി നമുക്ക് കഴിയുകയില്ല അസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസിനി ടെമ്പറേച്ചർ കൂടുമ്പോൾ ബൗണ്ടഡ് ഇലക്ട്രോൺസ് ഇൻ ആറ്റംസ് ഗെറ്റ് എനർജി ആൻഡ് എസ്കേപ്പ് ഔട്ട് ഫ്രം ദ ഷെൽസ് ശരിയല്ലേ ബൗണ്ടഡ് ഇലക്ട്രോൺസ് എന്തെയും ആറ്റത്തിന്റെ ഔട്ടർ മോഷനിൽ നിന്നും പുറത്തു ചാടും ദസ് ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഇൻക്രീസൊണ്ട് ഫ്രീ ഇലക്ട്രോണിൻ്റെ നമ്പർ ഡെൻസിറ്റി എനിക്ക് വാല്യൂ കൂടുകയും ആൻഡ് ദ റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് അങ്ങനെ റെസിസ്റ്റിവിറ്റീൻ്റെ വാല്യൂ കുറയുകയും ചെയ്യും കാര്യം മനസ്സിലായോ ഇനി നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ച് നോക്കാം സോ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് മെറ്റൽസ് ആണ് ഈ മെറ്റലിൻ്റെ ആണെങ്കിൽ നമുക്കറിയാം ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കൂടും ശരിയല്ലേ ഇനി ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാലോ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറയും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ ചെറിയ ടെമ്പറച്ചറാണ് മൈനസ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിഗ്രി സെൽഷ്യസ് ഏകദേശം ഇത്രയും ചെറിയ ടെമ്പറേച്ചർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മെറ്റൽസ് ആണെങ്കിൽ അവരുടെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഏകദേശം സീറോ കാണിക്കും സോ റെസിസ്റ്റിവിറ്റി എത്ര ആയിട്ട് മാറും സീറോ ആയിട്ട് മാറും ഈ ഒരു സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി സോ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസിൻ്റെ ടെമ്പറേച്ചർ വളരെ താഴ്ത്തി കഴിഞ്ഞാൽ എത്ര കൊണ്ടുവരണം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റാറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഏകദേശം സീറോ ആയി മാറും എങ്കിൽ ഈ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഇനി അത്തരം കണ്ടക്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് നമുക്കിനി സൂപ്പർ കണ്ടക്ടറിൻ്റെ റോട്ടി ഒന്ന് വരച്ച് നോക്കാം സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ് ഗ്രാഫിൻ്റെ വൈ ആക്സിലാണെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്റിവിറ്റിയെ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ് അതുപോലെ എക്സ് ആക്സൽ നമ്മൾ ടെമ്പറേച്ചറും പ്ലോട്ട് ചെയ്ത് ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ് നമുക്കറിയാം സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് മെറ്റൽസ് ആണ് സോ ഗ്രാഫ് മെറ്റൽസിന് കണക്ക് വരും ശരിയല്ലേ പക്ഷെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എത്രയാണ് ഏകദേശം മൈനസ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിഗ്രി സെൽഷ്യസ് ഇത്രയും ചെറിയ ടെമ്പറേച്ചറിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സീറോ കാണിക്കും ശരിയല്ലേ സോ ഈ താഴ്ന്ന ടെമ്പറേച്ചറിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ സീറോ ആണ് ഇനി ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ നോർമൽ മെറ്റല് പോലെ ആക്ട് ചെയ്യും സോ ഇത്തരം മെറ്റീരിയൽസിനെ എന്നെ വിളിക്കുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അതിവേഗതയേറിയ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയാണ് സോ ഇത്രയും കോൺസെപ്റ്റ് എല്ലാം മനസ്സിലായല്ലോ സോ നമ്മൾ ഇതുവരെ പഠിച്ചത് മെറ്റൽസ് അതുപോലെ അലോയിസിനകത്താണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസും അതുപോലെ അതിൻ്റെ റെസിസ്റ്റിവിറ്റിയും കൂടും ശരിയല്ലേ അതുപോലെ സെമി കണ്ടക്ടേഴ്സിലും ഇൻസുലേറ്റേഴ്സിലും ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസും അതുപോലെ റെസിസ്റ്റിവിറ്റിയും കുറയും ഇനി ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും നമ്മൾ പഠിച്ചായിരുന്നു ശരിയല്ലേ ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ടെമ്പറേച്ചറിനെയും അതുപോലെ റെസിസ്റ്റൻസിനെയും അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെയും അതുപോലെ റെസിസ്റ്റിവിറ്റിയെയും ബന്ധിപ്പിക്കുന്ന ഇക്വേഷനെ കുറിച്ചാണ് ഇത് മനസ്സിലാക്കുവാനായി ഞാനൊരു മെറ്റീരിയലിനെ എടുക്കാൻ പോവുകയാണ് സോ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഈ മെറ്റീരിയലിൻ്റെ ഇപ്പോഴുള്ള ടെമ്പറേച്ചർ ആണ് ടി സീറോ സോ ടി സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ സോ ഇനീഷ്യൽ ആണ് ടി സീറോ ഈ ടി സീറോ ടെമ്പറേച്ചറിൽ ഈ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആയിരുന്നു ആർ സീറോ അതുപോലെ ഈ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ആണ് റോ സീറോ സോ ടി സീറോ ടെമ്പറേച്ചറാണ് ഇനിഷ്യൽ ടെമ്പറേച്ചർ ഈ ടെമ്പറേച്ചറുള്ള ഈ മെറ്റീരിയലിൻ്റെ ആണ് ആർ സീറോ അതുപോലെ മെറ്റീരിയലിൻ്റെ ഈ ടെമ്പറേച്ചറുള്ള റെസിസ്റ്റിവിറ്റിയാണ് റോ സീറോ ഇനിയാണെങ്കിൽ ഞാൻ ടെമ്പറേച്ചർ ഒന്ന് ഉയർത്താൻ പോവുകയാണ് സോ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ഞാൻ ഉയർത്തി ഇപ്പോഴുള്ള ടെമ്പറേച്ചറാണ് ഫൈനൽ ടെമ്പറേച്ചർ അതാണ് ടി ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്തൊക്കെ മാറും റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ചേഞ്ച് ചെയ്യും ശരിയല്ലേ അങ്ങനെയെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെ ഇപ്പോഴുള്ള റെസിസ്റ്റൻസ് ആണ് ആർ അതുപോലെ ടി എന്ന ഫൈനൽ ടെമ്പറേച്ചറുള്ള റെസിസ്റ്റിവിറ്റിയാണ് റോ എന്ന് പറയുന്നത് സോ ആരൊക്കെ ചേഞ്ച് ചെയ്തു റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ചേഞ്ച് ചെയ്തു ശരിയല്ലേ അങ്ങനെയെങ്കിൽ ഇവയെ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ആണ് റോ വിച്ച് ഈസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു വൺ പ്ലസ് ൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ ഈ ആൽഫ എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം സോ റോ വിസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ ഫൈനൽ ടെമ്പറേച്ചറിൽ നിന്നും ഇനിഷ്യൽ ടെമ്പറേച്ചറ് സപ്രാക്റ്റ് ചെയ്യണം ഇനി ഇക്വേഷൻ്റെ ഡെറിവേഷൻസ് ഒന്നും നമുക്ക് പഠിക്കുവാനില്ല സോ നമുക്ക് ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ ഇനി ഇതുപോലെ നമുക്ക് എന്ത് എഴുതാം റെസിസ്റ്റൻസിനെ നമുക്ക് ആരെ ആരെ എഴുതി ഫൈനൽ റെസിസ്റ്റിവിറ്റിയും അതുപോലെ ഫൈനൽ റെസിസ്റ്റൻസിൻ്റെയും ഇക്വേഷൻ എഴുതി ഇനി ഈ ഇക്വേഷൻ നമുക്ക് ആൽഫയെ കണ്ടെത്താം ആൽഫ വിസ് ഈക്വൽ ടു ആർ മൈനസ് ആർ സീറോ ൻ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ആർ സീറോ ഒറിജിനൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഇൻറ്റു ടി മൈനസ് ടി എന്ന് കിട്ടും നമ്മൾ പറഞ്ഞതാണ് ടി സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ റോ സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റി റോ എന്ന് പറഞ്ഞാൽ ഫൈനൽ റെസിസ്റ്റിവിറ്റി ആർ സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ റെസിസ്റ്റൻസ് അതുപോലെ ആർ എന്ന് പറഞ്ഞാൽ ഫൈനൽ റെസിസ്റ്റൻസ് ഇനി ഇവിടെ നമുക്ക് പരിചയപ്പെടാത്ത ടേമാണ് ആൽഫ ആൽഫ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോ എഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ് ടെമ്പറേച്ചർ കോ എഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇതൊരു മെറ്റീരിയലിനെ സംബന്ധിച്ച് ഒരു കോൺസെൻ്റ് ആയിരിക്കും സോ ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ച് ഒരു കോൺസെൻ്റ് ആണ് അതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു ടെമ്പറേച്ചർ കോ എഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് റേസ് ടു മൈനസ് വൺ അല്ലെങ്കിൽ േസ് ടു മൈനസ് വൺ സൊ ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ടെമ്പറേച്ചർ കോഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം അതിനുവേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം ഈ ഇക്വേഷനിൽ ഇതെന്താണ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന് ഡിഫറൻസ് ആണ് ഇതെന്ന് പറയണത് ഒറിജിനൽ റെസിസ്റ്റൻസ് ആണ് ശരിയല്ലേ അതായത് ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസിൽ ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ടെമ്പറേച്ചർ ആണെങ്കിൽ പത്ത് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴത്തേക്കും റെസിസ്റ്റൻസിന് എന്ത് മാത്രമാണ് ചേഞ്ച് ഉണ്ടായത് ഒറിജിനൽ റെസിസ്റ്റൻസിനെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ എന്തുമാത്രം ചേഞ്ച് ഉണ്ടായി ഇതിനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോ ഓഫ് റെസിസ്റ്റൻസ് സോ നമുക്ക് എങ്ങനെ പറയാം ടെമ്പറേച്ചർ കോ എഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഒറിജിനൽ റെസിസ്റ്റൻസ് സോ ഒരു യൂണിറ്റ് ഒറിജിനൽ റെസിസ്റ്റൻസിൽ എന്ത് മാത്രമാണ് ആർക്ക് ചേഞ്ച് ഉണ്ടായത് റെസിസ്റ്റൻസിന് ചേഞ്ച് ഉണ്ടായത് പെർ ഡിഗ്രി സെൽഷ്യസ് ഓഫ് ടെമ്പറേച്ചർ റൈസ് സോ ഒരു ഡിഗ്രി ടെമ്പറേച്ചർ നമ്മൾ റൈസ് ചെയ്തപ്പോഴത്തേക്കും എന്ത് മാത്രമാണ് ഒറിജിനൽ റെസിസ്റ്റൻസിനെ അടിസ്ഥാനപ്പെടുത്തി റെസിസ്റ്റൻസിന് ചേഞ്ച് ഉണ്ടായത് ഇതിനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോ ഇഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ അടിസ്ഥാനമായൊരു കാര്യമാണ് ഈ ടെമ്പറേച്ചർ കോ ഓഫ് റെസിസ്റ്റൻസിന് മെറ്റലിലും അതുപോലെ സെമി കണ്ടക്ടേഴ്സിലും ഇൻസുലേറ്റേഴ്സിലുമൊക്കെ വ്യത്യസ്തങ്ങളായ വാല്യുവാണ് മെറ്റലിലാണെങ്കിൽ ഈ ആൽഫേൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും സോ മെറ്റലിൽ ആൽഫേൻ്റെ വാല്യൂ എന്താണ് പോസിറ്റീവാണ് ഇനി അലോയ്സ് എടുത്തു കഴിഞ്ഞാൽ ആൽഫേൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം സീറോയ്ക്ക് ഈക്വൽ ആയിരിക്കും അത് സീറോ അല്ല ഏകദേശം സീറോയ്ക്ക് ഈക്വൽ ആയിരിക്കും ആരുടെ കേസിൽ അലോയിസിൻ്റെ കേസിൽ ഇനി നിങ്ങൾ സെമി കണ്ടക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ഇൻസുലിറ്റേഴ്സിനെയോ എടുത്തു കഴിഞ്ഞാൽ ആൽഫേൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും നോക്ക് നമുക്കറിയാം മെറ്റൽസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആര് കൂടും റെസിസ്റ്റിവിറ്റി കൂടും അതിൻ്റെ കാരണം എന്താണ് ആൽഫേൻ്റെ വാല്യൂ പോസിറ്റീവാണ് ടെമ്പറേച്ചർ കോഫിഷൻ ഓഫ് റെസിസ്റ്റൻസ് പോസിറ്റീവാണ് ഇനി നമുക്കറിയാം അലോയ്സിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാലോ റെസിസ്റ്റൻസിനോ റെസിസ്റ്റിവിറ്റിക്കോ കാര്യമായ വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല അതിൻ്റെ കാരണം എന്താണ് ആൽഫേൻ്റെ വാല്യൂ വളരെ വളരെ ചെറുതാണ് ഇനി സെമി കണ്ടക്ടേഴ്സിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കുറയും അതിൻ്റെ കാരണം എന്താണ് ആൽഫേൻ്റെ വാല്യൂ നെഗറ്റീവാണ് ഈ കാര്യം മനസ്സിലായോ സോ മെറ്റൽസിലും അലോയിസിലും സെമി കണ്ടക്റ്റേഴ്സിലും ആൽഫയ്ക്ക് വ്യത്യസ്തമായ വാല്യൂസ് ആണ് മെറ്റൽ ആണെങ്കിൽ പോസിറ്റീവ് അലോയിസിൽ വളരെ വളരെ ചെറുതാണ് അതുപോലെ സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിൽ ആൽഫേൻ്റെ വാല്യൂ നെഗറ്റീവാണ് സോ ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ നമുക്കിനി ടെമ്പറേച്ചർ കോയിപ്ഷൻ ഓഫ് റെസിസ്റ്റൻസിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട് അത്തരം പ്രോബ്ലംസ് എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ വളരെ വിശദമായി പഠിക്കും സോ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈ സ്റ്റഡി ബൈ